കരിസലി ഫ്രഷ് ഫ്രഷ് മീനേ മീനേ, ചാള തരാം, മയില തരാം, കണവ തരാം, പൂമീൻ തരാം, ചൂര തരാം, കേര തരാം, മച്ചലി ഫിഷ് മീനേ, കണവ തരാം, ചാള തരാം, മയില തരാം, മച്ചലി ഫിഷ് മീനേ, മീനേ 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 മീനേ, എന്നെ വിളിക്കണം. അത് എന്റെ പേര് വിളിച്ചതല്ല, അയാൾ മീൻ വിൽക്കാൻ നടക്കണേന്ന്. അല്ല, അവന്റെ വിളിയില് രണ്ട് വിളിയുണ്ട്. അതില് അതും പറഞ്ഞ് കൂട്ടി പറഞ്ഞില്ല. മീനൊക്കെ അവിടെ നിക്കട്ടെ, ആദ്യം ഒരു മിഠായി കഴിക്കും. മോനെ എസ് എസ് എൽ സി 10th class പാസ് ആയല്ലേ, ഫുള്ള് എ പ്ലസ്. അയ്യോ, അതല്ല ലഡു ഉണ്ടല്ലോ. അപ്പൊ ആ ലഡു അത് സ്വന്തക്കാർക്ക് കൊടുക്കാൻ വേണ്ടിട്ടാ. നമുക്ക് മിഠായിയും പിള്ളേർക്ക് ലഡു അല്ല. അവര് ബന്ധുക്കാർ എപ്പോഴും അവനെ കുറിച്ച് പറയുക, അവൻ 10th class പാസ്സാവൂല, അവൻ തോറ്റു, ഒരൊറ്റ എ പ്ലസ് പോലും കിട്ടൂല എന്നൊക്കെ പറഞ്ഞാ. അപ്പൊ അവർക്ക് കൊണ്ടിട്ട് ലഡു കൊടുക്കാന്ന് പറയും. ചെറിയൊരു മധുര പ്രതികാരം പത്രം. അവൻ പഠിക്കും, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, അവൻ പഠിക്കണേ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അവൻ പഠിച്ച് പാസ്സായി. എന്താണെങ്കിലും ട്യൂഷൻ ഒന്നും ഇല്ല, പുസ്തകം പോലും മേടിച്ചു കൊടുത്തിട്ടില്ല. എന്നെ പോലെയാണ്, ഭയങ്കര ബുദ്ധിയാണ് അവന്. അപ്പുറത്തെ വീട്ടിലെ കൊച്ചിലില്ലേ, ഫുള്ള് എ പ്ലസ് ആണ്. നല്ലോണം പഠിക്കോട്ടാ, ഫസ്റ്റ് ആണ് ആ കൊച്ചി. പടിഞ്ഞാറേ വീട്ടിലില്ലേ, ഒന്നും പഠിക്കൂല, അതിനും ഫുള്ള് എ പ്ലസ്. രണ്ടുപേർക്കും ഫുള്ള് എ പ്ലസ് ഇട്ടിട്ട് എന്നാ കാര്യമൊന്നേ, നമുക്കൊരു ഫുള്ള് മേടിച്ചു തന്നിട്ടില്ല. ഇപ്പൊ ഈ കൊറോണക്ക് ശേഷം പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പി ആയത് ഈ വർഷമാണ്. എന്നാലും പിള്ളേർക്കൊക്കെ എ പ്ലസ് കിട്ടുന്നുണ്ട്. എ പ്ലസ് കിട്ടുന്നുണ്ട്, ഇവിടെ ഒന്നുമില്ല. ഇവിടത്തെ ആണേ നിക്കുന്നത്. അവന്റെ റിസൾട്ട് വന്നോടി തലയിറങ്ങി വീണിട്ട് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രിപ്പ് ഇട്ട് കിടത്തിയാക്കണേ. അവൻ പോലും വിചാരിച്ചില്ല ജയിക്കുമെന്നേ. പിള്ളേരുടെ കൊട്ട കാലിയാണല്ലോ. ഇപ്പൊ കൊട്ടയിലൊന്നും വേണ്ടല്ലോ, എല്ലാം മൊബൈലല്ലേ, മീനെല്ലാം മൊബൈലല്ലേ. അപ്പൊ മൊബൈലിൽ ഞങ്ങളുടെ ചട്ടിയിലേക്ക് വന്ന അതെന്റെ മറ്റേ ബംഗാളി കൊണ്ടുവന്നു. ബംഗാളിയാ? ആ, എന്റെ കൂടെ പണിക്കുണ്ടായിരുന്നില്ലേ ബംഗാളി. ഞങ്ങൾ ഒരുമിച്ച് കട നടത്തിയായിരുന്നു വെച്ചല്ലേ. നീ ഇല്ലായിരുന്നോ മുതലാളി? ഞാൻ മുതലാളി ആയിരുന്നു. പക്ഷെ കച്ചവടം പൊളിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ബംഗാളി പറഞ്ഞു, ചേട്ടാ ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അവനെ ഏറ്റെടുത്ത് കട. എന്നിട്ട് ഇപ്പൊ എന്നോട്, ഞാൻ അവിടെ പണിക്കാരനായിട്ട് നിക്കണായിരുന്നു. ഇപ്പൊ എന്നോട് പറഞ്ഞു ഓർഡർ എടുത്തോണ്ട് വാ, അവൻ സാധനം കൊണ്ടുവന്ന് കൊടുക്കാന്ന് പറഞ്ഞു. ഇപ്പൊ നീ പണികാരനും ബംഗാളി മുതലാളിയായി. ഇതാണ് ഈ മലയാളികളുടെ കുഴപ്പം, പണിക്ക് പോകാൻ കഴിയുക. ചേട്ടന് പണിയുണ്ടാ? എത്രയോ നാളായി വെറുതെ ഇരിക്കുന്നു. ചേട്ടൻ മലയാളിയല്ലേ? ആക്കിയതാണോ? മീനെന്താ വേണ്ടത്? കണവയുണ്ട്, ചാളയുണ്ട്, അയിലയുണ്ട്, നെയ്മീനുണ്ട്, ചൂരയുണ്ട്, കേരയുണ്ട്, കൊഞ്ചുണ്ട്, കൊഞ്ചുണ്ട്, പിന്നെ വനജുണ്ട്. അല്ല, എന്റെ ഭാര്യയാണ്, പെട്ടെന്ന് ഫോട്ടോ കയറി വന്നതാ. കൊടുക്കാൻ ഇല്ലല്ലേ, ഞാൻ ഫോട്ടോ ഇല്ല, അതിനകത്ത് മൊബൈലിൽ സേവ് ചെയ്ത് പോയതാ. വിലയേതാ വേണ്ടത്? അരക്കിലോ മത്തി. അരക്കിലോ മത്തി? അപ്പൊ രണ്ടര കിലോ അല്ലേ? രണ്ടര കിലോ മത്തി അല്ല, അരേ അരേ ഒന്നില്ല, അങ്ങനെ രണ്ടര കിലോ ആണ്. അയ്യോ, അതല്ല, രണ്ടര കിലോ രണ്ടു പേർക്കും. ഞാൻ പറഞ്ഞ അര മതി, അര കിലോ മത്തി മതിയാ കേട്ടാ. കൊഞ്ചു വേണ്ടേ? കൊഞ്ചണ്ട. നീ കൊഞ്ചാതെ പൊക്കേടാ, പൊക്കെ. അപ്പഴേ മീൻ പുറകെ വരും കേട്ടോ. ആ, നീ പുറകെ വന്നോട്ടോ, നീ പുറകെ വരായിരുന്നാ മതി. ചാളായില മത്തി, ചെമ്മീൻ, കരിമീനെ. പടി വിഴുങ്ങിയ പോലെ ഈ രണ്ട് പെമ്പിള്ളാരെ എന്തോരം കഷ്ടപ്പെട്ടാണ് പഠിച്ചത്. കഴിഞ്ഞിട്ട് 9th വർഷം ഇവക്കുണ്ടായിരുന്നു 5A+ 5A, അവക്കുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം 5A+ 5A. ഇതുങ്ങളെക്കാളും പുഞ്ഞാരിപ്പിച്ചാണ് ഈ ചെറുക്കനെ നമ്മൾ വളർത്തിയത്. എന്നിട്ട് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായോ? നാട്ടുകാരുടെ മുന്നേ അങ്ങനെ നോക്കൂന്നാണ് എല്ലാരും ചോദിക്കുക. എത്ര എ പ്ലസ് ഉണ്ട്, എത്ര എ പ്ലസ് ഉണ്ട്. നാട്ടുകാരാണ് അവനെ തീറ്റി പോറ്റണത്? നാട്ടിലെ പിള്ളേര് നോക്കാറില്ലേ? നാട്ടുകാരല്ല, നമ്മൾ തന്നെയാണ് തീറ്റി പോറ്റണത്. അരക്കിലോ മട്ടൻ മേടിച്ച് ഇതുങ്ങൾക്ക് പോലും കൊടുക്കാതെ ഒരു കിലോ ഉരുളക്കിഴങ്ങ് വിട്ടിട്ട് അതിനകത്ത് കിഴങ്ങ് മുഴുവൻ ഈ കിഴങ്ങിനെ കൊണ്ട് തീറ്റിച്ചു മൊത്തം മട്ടനെയും മുട്ടനും അറിയുന്നത്. എന്നിട്ട് വല്ല ഗുണം ഉണ്ടായ? എന്തിനെ ഉരുട്ടി കൂട്ടിയതാണ്? എടി വെറുതെ തിന്നാൻ കൊടുത്തിട്ട് മക്കളെ കുറ്റം പറയരുത്. മക്കളാവുമ്പോ നമ്മള് തിന്നാൻ കൊടുക്കണം. അയ്യോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറ്റം പറയണ പിടിക്കൂലല്ല. നിങ്ങളെ പോലെ ഒരു രാഷ്ട്രീയക്കാരൻ ഇരുതലമൂരി, നിങ്ങൾക്ക് ഇങ്ങനെ പഠിക്കാത്ത ഇങ്ങനെ ആൾക്കാരെയാണല്ലോ ഇഷ്ടം.
വിവരം വേണ്ട, വിദ്യാഭ്യാസം വേണ്ട, രാഷ്ട്രീയത്തിനാവുമ്പോ എടി പഠിപ്പിച്ച ആകെ ഒരുത്തനേ ഉള്ളു. അവനെ പഠിപ്പിച്ച് അങ്ങോട്ട് ഉയർന്ന നിലയിലേക്ക് വിട്ട് കഴിഞ്ഞാൽ അവൻ പല കാനഡയ്ക്ക് ഓസ്ട്രേലിയക്ക് പോയിക്കളായി. പിന്നെ നമ്മൾ ഇവിടെ ഇരുന്ന് വെറുതെ നക്ഷത്രം ഉണ്ടാകുന്ന മാത്രമേ ഉള്ളൂ. നമുക്ക് കാനഡയിലും ഓസ്ട്രേലിയയിലും ഒന്നും പോകാൻ പാടില്ല. പിന്നെ ഇപ്പൊ തന്നെ കൊണ്ടുപോകും, ഇപ്പൊ തന്നെ കൊണ്ടുപോകാൻ. രണ്ട് പെമ്പിള്ളാരുണ്ടായി കഴിഞ്ഞപ്പോഴത്തേന് ആറ്റു നോറ്റ് ഉരുളിയും കമത്തി ഉണ്ടായതാണ് ഒരു ആഞ്ചർക്ക്. അതുകൊണ്ടാ ഉരുളി പോലെ ഇരിക്കണത്. അണ്ടാമ കത്താന്ന് നന്നായി. ഒരു ഫ്ലെക്സ് കാണുമ്പോ സഹിക്കാൻ പറ്റണില്ല. 5000-10000 ഒക്കെ ഫ്ലെക്സ് ആണ് റോഡ് നീളം അടിച്ചു വെച്ചിരിക്കണ ഓരോ പിള്ളേര. അപ്പുറത്തെ പ്രഭാറിന്റെ മോനെ 5000 രൂപയുടെ ഒരു ഫ്ലെക്സ് അടിച്ചു വെച്ചിരിക്കണ റോഡ്. അമ്മ അമ്മടെ 5000 രൂപ ലാഭമില്ല. ഇപ്പൊ അല്ലെങ്കിൽ ഇവന് വേണ്ടി ഫ്ലെക്സ് അടിച്ച 5000 രൂപ കളയേണ്ടി വന്നു. അങ്ങനെ പറഞ്ഞു കൊടുക്കടി, മനസ്സിലാകട്ടെ. ഇത് ലോകത്താരും തോക്കാറില്ല. എത്രയും പേര് തോക്കണ്? ഞാൻ അയൽക്കൂട്ടത്തിലും CDS ഒക്കെ ആ മൊമെന്റോയും ക്യാഷ് പ്രൈസും ഒക്കെ മേടിക്കണ സ്വപ്നം കണ്ട് നടന്നതാണ്. ഫുള്ള് A+ ഒക്കെ കൊടുക്കണുണ്ട് എല്ലാവർക്കും. ഒരു ഇച്ചിരി നടക്കട ഉണ്ടായി, അല്ലാണ്ട് ഒന്നും ഉണ്ടായില്ല. ഇച്ചിരി നടക്കട, അച്ഛൻ അങ്ങനെ പറഞ്ഞാ മതി. ഇവൻ കാരണം കൂടി ഗേറ്റിന് പുറത്തേക്ക് ഇറങ്ങിയെടുക്കാൻ പറ്റുള്ള. എന്തായാലും ഇപ്പൊ ഇനിയിപ്പ അവൻ തോറ്റത് കൊണ്ട് ആർക്കും പുറത്തിറങ്ങാൻ പറ്റണല്ലോ. എല്ലാരും വീട്ടിലുണ്ടാവുമല്ല. എന്താണ് എല്ലാരും പുറത്തിറങ്ങിക്കണത്? ടൂർ പോകണ ഇവിടം വരെ ഇറങ്ങുള്ളു. ഇത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ എല്ലാവർക്കും നാണക്കേട്. അയ്യോ അതും തെറ്റി. ഇവൻ 10th class തോറ്റു പോയത്. അയ്യോ തോറ്റ. ആ എന്നെ അറിയിക്കാൻ പറ്റിയില്ല. തോൽവി എന്ന് പറഞ്ഞത് ഇവന് മാത്രം പറഞ്ഞിട്ടുള്ളല്ലോ. എത്രയോ പേര് തോക്കണം? യുദ്ധത്തിൽ ആൾക്കാർ തോക്കണല്ലേ. ഞാനിവനെ ജയിച്ചിട്ടുണ്ടാവും. ഇത് എവിടുന്നാണ്? ഇത് എന്റെ മോൻ ഫുൾ A+ കൂടി പാസ്സായി 10th class. ഓ അത് ശരി, നോക്കണ്ട നീ. അല്ലേ വിഷമിക്കണ്ട. പിന്നെ 10th class ജയിക്കാന്ന് പറഞ്ഞ ഒറ്റ പ്രാസ് ജയിക്കാൻ പറ്റുള്ളൂ. ഞാൻ 10th class ഒന്നും പോയിട്ടില്ല. അല്ലെങ്കിൽ ആ ഇപ്പൊ എവിടെ എത്തേണ്ട ആളാണെന്നറിയാം. തോൽവി എന്ന് പറഞ്ഞല്ല ജയത്തിന്റെ മുന്നോടിയാണ്. അതിവിടെ തോറ്റപ്പോ പോലെ ഓരോരുത്തർ ഒന്ന് പറഞ്ഞിടയല്ലോ പറഞ്ഞ. പിന്നെ നേരത്തെ പറഞ്ഞു അത് വിട്ടേക്ക്. അത് വിട്ടേക്ക്. തോൽക്കാന്ന് പറഞ്ഞാൽ പിന്നെ പിന്നെ തോക്കാനുള്ള അവസരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ അല്ലേ? ഞാൻ പോയിക്കോട്ടെ. ഇവന് ഈ കറക്റ്റ് ആയിട്ട് അറ്റൻഡൻസ് വീഴാത്തോണ്ടെന്നാണ് പ്രശ്നം വന്നേക്കണം. അല്ലെങ്കിൽ അവൻ ജയിച്ചു പോയതിനെ. പിന്നെ മാവിന്റെ കൊമ്പത്തൊന്നും മതലയൊന്നൊക്കെയാണ് വീണത്. ആ ഇവിടെ ചക്കയും മാങ്ങിയ തേങ്ങയൊക്കെ ഗുണം ഇവിടെ കൊടുക്കുമ്പോ ഇവിടെ ചോദിക്കണം ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന്. വെട്ടിക്കിറി അവളോ അങ്ങനെ തിന്ന്. അറ്റൻഡൻസ് വീണിട്ടില്ല. അതാണ്, അല്ലെങ്കിൽ ജയിച്ചു പോയനെ. പിന്നെ എല്ലാ പിള്ളേരും ജയിച്ചു. കുഴപ്പമൊന്നും ഇല്ലടാ, തോക്കണവര് നമ്മുടെ വാതയിലൂടെ വരും. നമ്മുടെ രാഷ്ട്രീയത്തിൽ ആൾക്കാർ വേണ്ടേ. പക്ഷെ എന്റെ മോൻ എന്താണെന്നറിയാമോ? മോശമായിട്ടുള്ള തള്ളാട വളത്ത് ദോഷം. നന്നായിട്ടുള്ള എന്റെ മോൻ എല്ലാ തന്തയുടെ സ്വഭാവം ഇത് തന്നെയാണ്. ചേട്ടൻ രാഷ്ട്രീയത്തിലല്ലേ, മോനൊരു ഭാവി നടപ്പുണ്ട്. പിന്നെ അല്ലാതെ അത് പറഞ്ഞു കൊടുക്ക്. എനിക്കറിയാം മീനെ. അപ്പൊ മീനൊന്നും വേണ്ട. മീൻ വേണ്ടേ? ഓ വേണ്ട. മീനൊന്നും വേണ്ട. എന്നിട്ട് മട്ടൻ മേടിച്ച് കൊടുക്ക്. എന്നിട്ട് കുറച്ച് കിഴങ്ങ് എന്നെ കൊണ്ട് വീട്ടിക്ക്. അവന്റെ ഫ്യൂച്ചർ പ്ലാൻ ഒക്കെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നാളെ തന്നെ അവനൊന്ന് കൊണ്ടുപോകണം. കുറച്ച് പോസ്റ്റ് ഒട്ടിക്കാൻ പഠിപ്പിക്കണം, പിന്നെ കൊടികെട്ടാൻ പഠിപ്പിക്കണം, പിന്നെ കുറച്ച് ജെയ് വിളിക്കാൻ പഠിപ്പിക്കണം. പിന്നെ കാസർഗോഡ് മുതൽ പാറശാല വരെ നമ്മളൊരു കാൽനട യാത്ര സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിനകത്തൊന്ന് പങ്കെടുപ്പിക്കണം. ഒന്ന് ഉഷാറാകണം. അത് വേണം നടത്ത്. കൊറേ പിത്തോങ്കിലും ഇളവട്ടെ. അപ്പൊ നീ പോരും രണ്ടുപേരും. സാറേ നമസ്കാരം. ആ നമസ്കാരം. എന്റെ പേര് ശശാന്ത്. ആ എന്റെ പേര് രമണൻ. രമണൻ. ഓക്കെ. ഞാൻ ഹാപ്പി ടൂർ ആൻഡ് ട്രാവൽസിൽ നിന്ന് വരുവാണ്. എന്റെ മോന്റെ പേര് ഗോകുൽ. ഗോകുൽ. ഗോകുൽ ദാസ്. ഗോകുൽ രമണൻ. ആളെ ഒന്ന് വിളിക്കാവോ? ഇത്തവണ SLC തോറ്റത്. തോറ്റു തോറ്റു. എടാ മോനെ, നീ കോൾ അടിച്ചല്ലേനൊക്കെ. കണ്ടടി ആള് തെളിയൊന്നും. അല്ല എന്റെ പൊന്നി ചേച്ചി, ഞങ്ങള് ഹാപ്പി ടൂർ ആൻഡ് ട്രാവൽസ് തോറ്റ പിള്ളേരെ, ഇത്തവണ SLC തോറ്റ പിള്ളേരെ ഞങ്ങള് കൊടൈക്കനാല് ടൂർ കൊണ്ടുപോവാണ്. തോറ്റ പിള്ളേരെ തേടി പിടിച്ച് അവരെ കൊണ്ട് കൊടൈക്കനാല് പോണ്. കണ്ടില്ല, നിങ്ങളുടെ മോനും പെട്ടിട്ടുണ്ട്. പെടുവല്ലോ, അവൻ തോറ്റണ്ടോ? എൻജോയ് മൈ ഡിയർ. ഇത് മൊത്തം ഫ്രീ അല്ലേ? ഫുൾ ഫ്രീ അല്ലേ? പിന്നെ നമ്മൾ ഇവിടുന്ന് അത്രയും ദൂരം പോകണ്ടേ? എന്നാ വണ്ടിക്കാർക്ക് കുറച്ച് എന്തെങ്കിലും എമൗണ്ട് കൊടുക്കേണ്ടി വരും. ചില്ലറ ചില്ലറ. പിന്നെ അവിടം വരെ ചെന്ന് ടയേർഡ് അവന് ഫുഡ് എന്തെങ്കിലും കഴിക്കണമല്ല. അതിൽ കുറച്ച് എന്തെങ്കിലും ഒരു അവർക്കും കൊടുക്കേണ്ടി വരും, ഫുഡ് ഹോട്ടലുകാർക്ക്. പിന്നെ ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞ ഒരു ക്ഷീണം വരില്ല. കറങ്ങിയൊക്കെ വരുമ്പോ താമസിക്കാൻ കുറച്ചൊരു എമൗണ്ട് കൊടുക്കേണ്ടി വരും. എല്ലാം കൂടി ഒരു 1999 രൂപ ആകുള്ളന്നേ. ഇപ്പൊ ഞാൻ കേട്ടത് മൊത്തം ഫ്രീ ആണെന്നാണല്ലോ. അത് വേറെ ടൂർ ആൻഡ് ട്രാവൽസ്. ഇത് വേറെ. ഇത് ഹാപ്പി ടൂർ ആൻഡ് ട്രാവൽസ് അല്ലേ? നമ്മുടെ ലഡു കഴിച്ചത്. അവരും വന്ന് അന്വേഷിച്ചിട്ടുണ്ട്. അവര് ഇവനെ കൊണ്ടുപോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പൊ പിന്നെ അവൻ ഇത്രാശം അവിടെ പോട്ടെ, നമുക്ക് അടുത്ത പ്രാവശ്യം ഇതിനകത്ത് നോക്കാം. ഇല്ല ഞാൻ റെഡി ആക്കാം. എടാ തിന്നുന്നവനെ തുറന്ന് തിന്നാൻ നടക്കണം. അവൻ പാനി ഷർട്ട് ഇട്ട് വന്നിട്ട് എന്നെ പറ്റിക്കാൻ നോക്കണം. അതും ബിഡി രമണനാ. എടാ ഓണത്തിന
ഇത് എന്നാരമണം ചേട്ടാ ഇത്. അല്ലെന്ന് ഒരുത്തം വന്നിട്ട് ടൂർന്നു. നിങ്ങളൊരു പൊതുപ്രവർത്തകനല്ലേ? അതെ. അപ്പൊ മീൻകാരം എന്ന് പറഞ്ഞപ്പോഴാണ് അറിയണ ഇവിടെ കിടന്ന് ഉച്ച മേളോ ആദ്യത്തെ ഇവള് കിടന്ന് ഇവൻ തോറ്റത് കൊണ്ട് കിടന്ന് അലറാണ്. എന്താ നീ തോറ്റുപോയത്? നീ തോറ്റ എടാ മോണെ. നീ ഒരു കാര്യം ചെയ്യുന്നില്ല, ഗുണ്ടാ പണിക്കുമ്പോ കേട്ടാ. എന്ത് വർത്താനി പറയണത്? ഗുണ്ടാ പണിക്ക് പോകാനാണോ ഞാൻ ഈ കൊച്ചിനെ ഇത്ര നാൾ വളർത്തിയത്? ഇതിനൊരു സർക്കാർ ജോലി കിട്ടുമെന്ന് പറഞ്ഞോണ്ട് എന്തോരം ആഗ്രഹിച്ചതാണ് ഞാൻ. എടി ഇപ്പൊ തന്നെ അങ്ങോട്ട് സർക്കാർ ജോലി കിട്ടൂല, അതിന് കുറച്ച് കഴിയണം. അത് കിട്ടുമ്പോ നമുക്ക് ഉടനെ ഇങ്ങോട്ട് കിട്ടില്ല, ടെസ്റ്റ് എഴുതണം, പിന്നെ നക്കാപ്പിച്ച ശമ്പളത്തിന് അവിടെ പോയി നിക്കണം. കുറച്ച് കാലം കഴിയുമ്പോ അവരിങ്ങോട്ട് പറഞ്ഞു വിടുകയും ചെയ്യും. അത് നിനക്ക് അറിയാൻ പാടില്ല എന്നിട്ടാണ്. അല്ല വേറൊരു കാര്യം, സർക്കാർ ജോലിക്ക് അതിന്റെ ഒരു പവിത്രതയുണ്ട്. പെൻഷൻ കിട്ടും. പെൻഷൻ അല്ലടി, സർക്കാർ ജോലിയിൽ പോയി പഠിച്ച ബിരുദാനന്തര ബിരുദമെടുത്ത ആളുകൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര പോലീസ് ഉദ്യോഗസ്ഥന്മാര് പത്താം ക്ലാസ്സിൽ തോറ്റിട്ടുള്ള, അല്ലെങ്കിൽ പത്താം ക്ലാസ് പോലും എത്താത്ത, എത്ര പേരെ സല്യൂട്ട് അടിക്കണ, ബഹുമാനിക്കണ്, അവരുടെ മുമ്പിൽ ഓച്ചാനിച്ചിരിക്കണ്. അപ്പൊ രാഷ്ട്രീയമല്ലേ നല്ലത്? ഈ സർക്കാർ ജോലി മേടിച്ച് എവിടെയെങ്കിലും ഒതുങ്ങണാണോ നല്ലത്? 56 വയസ്സാകുമ്പോ അവർ നിങ്ങളുടെ പെൻഷൻ കൊടുത്ത് പറഞ്ഞു വിടൂലേ? വലിയൊരു യാത്രയപ്പും കൊടുത്ത്. ഞാൻ എപ്പോഴും ആലോചിക്കും, 56 വയസ്സാകുമ്പോ എന്തിനാണ് സത്യത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിടുന്നത്? പിരിച്ചു കണ്ടത് കണ്ട നല്ല ചെറുപ്പോ. 56 വയസ്സാകുമ്പോ പണി തുടങ്ങും, തനിക്ക് പോകാൻ ടൈം ആയിട്ടാന്ന്. കാര്യം ആ സമയത്താണ് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, മനസ്സെത്രത്തിൽ ശരീരം എത്തുന്നില്ല, പിന്നെ ഉറക്കക്കുറവ്, ഓർമ്മക്കുറവ്, ഇപ്പൊ പറയണത് പിന്നെ പറയുന്നില്ല. അങ്ങനെ കുറെ കാര്യങ്ങൾ വരുമ്പോ അവർക്ക് മനസ്സിലാവും ഇതിന്റെ സേവനം ഇവിടെ വേണ്ട, ഇതിന് ഇവിടെ നിന്ന് അങ്ങനെ പറഞ്ഞു വിടും, കുറച്ച് കാശ് അങ്ങനെ പെൻഷൻ ഇട്ട് കൊടുക്കും. രാഷ്ട്രീയത്തിലാണെങ്കിൽ പെൻഷനേ ഇല്ല, മരണം വരെ തൂങ്ങി നിൽക്കാം. മാത്രമല്ല ഉറക്കക്കുറവ് വേണം, ഓർമ്മക്കുറവ് വേണം, മനസ്സെത്രയെടുത്ത് ശരീരം എത്താതെ ഇരിക്കണം. ഇപ്പൊ പറയണത് പിന്നെ പറയരുത്, പിന്നെ പറയണത് ഇപ്പൊ പറയരുത്, മൊത്തത്തിൽ ഒരു അലസത. ഇതൊക്കെ രാഷ്ട്രീയത്തിൽ വേണം. സർക്കാർ ജോലി എന്ന് പറയുമ്പോ അവിടെ നിന്ന് പറഞ്ഞു വിടും. അപ്പൊ സർക്കാർ ജോലിയിലേക്ക് കേറണാണ് നല്ലത്, രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണാണ് നല്ലത്. ഏഹ്